to another vlog of Shikha's Little World. Now, in this vlog, we will tell you the virtual class of Taranga Maya, one class teacher. And side teacher. ഒരു ചെറിയ ക്ലാസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഞാനും ആ ടീച്ചറിൻ്റെ പോലെ ഒന്ന് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് ടീച്ചറിൻ്റെ ഒരു എന്താ പറയുക പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ക്ലാസ് എടുക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്കും അതേപോലെ നല്ല ഇഷ്ടമാണ് ആ ടീച്ചറിനെ എന്ന് ഞാൻ വിചാരിക്കുന്നു ടീച്ചറിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്ക് ശൈഖ ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. ഞാനിന്ന് നിങ്ങൾക്കൊരു കഥ പറയാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തു കഥയാണ് വേണ്ടത്? ടീച്ചറിന് ആരുടെ കഥയാണ് പറയാൻ പോകുന്നറിയോ? കുട്ടിക്കൊമ്പിലെ കഥയാണോ അതോ മുന്തിരിക്ക് ചാടിയ കുറുക്കന്റെ കഥയോ? ആരുടെ കഥയാ? പിന്നെയോ ആമയും മുയിലും മന്ദായി വെച്ച കഥയോ? അല്ലെ ടീച്ചർ ഇവിടെ ആരുടെ കഥയല്ല പറയാൻ പോകുന്നത്. ടീച്ചർ പറയാൻ പോകുന്ന കഥയിലെ ആളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും അതാരാണെന്ന് പറയണം. എന്നാലേ ടീച്ചറെ ആളെ പറ്റി പറയട്ടെ. എന്നാലേ നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണ കാണുന്ന ഒരാളാണ്. എങ്ങനെ നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണ കാണുന്ന ഒരാളാണ്? ഇത് പറയട്ടെ. എനിക്ക് ണ്ട് എത്ര കാലുണ്ട്? നാലു കാലുണ്ട്. എങ്ങനെയാ നമ്മളെ നാട്ടിലും വീട്ടിലും സാധാരണ നടക്കുന്ന ഒരാളാണ്? പിന്നെയോ? നാല് കാലുണ്ട്. പിന്നെയോ? എനിക്ക് മീശയുണ്ട്. എന്തുണ്ട്? മീശയുണ്ട്. അപ്പോ നമ്മളെ നാട്ടിലും വീട്ടിലും കാണുന്ന ഒരാളാണ്. എനിക്ക് നാല് കാലുണ്ട്. ീശയുണ്ട്. പിന്നെയോ? ഞാൻ പമ്മി പമ്മി നടക്കും. എങ്ങനെ നടക്കും? പമ്മി പമ്മി നടക്കും. അടുത്തതോ? ഞാൻ പാല് കട്ടുപിടിക്കും. എങ്ങനെ? പാല് കട്ടുപിടിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉത്തരം കിട്ടിയിട്ടില്ലേ? ഞാനേ എലിയെ പിടിച്ചു തന്നു. എങ്ങനെയാ എലിയെ പിടിച്ചു തന്നു? അതാ അവിടെ ഒരാള് പറഞ്ഞല്ലോ, നിങ്ങളെല്ലാരും കേട്ടോ. എന്താണ്? പൂച്ചയാണല്ലേ. നമ്മുടെ കഥയിലുള്ള ആളാരാണ്? പൂച്ചയാണല്ലേ. പൂച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പൂച്ചക്ക് നിങ്ങള് ഭക്ഷണം കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? എന്നാലേ നമ്മുടെ കഥയിലെ പൂച്ചയെ ഒന്ന് കണ്ടു നോക്കിയാലോ. ദാ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ? ഇവനെ പോലത്തെ പൂച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള പൂച്ചയുടെ നിറം ഏതാണ്? എന്താ കറുപ്പുണ്ടല്ലേ. പിന്നെയോ? വെളുപ്പുണ്ടല്ലേ. പിന്നെയോ? ചാരനിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോഴേ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? ഏ നമുക്ക് ഇവനൊരു പേരിട്ടാലോ? എന്നിട്ട് എല്ലാ മക്കളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറഞ്ഞേ. എന്താ തങ്കു വന്നോ? പിന്നെയോ പങ്കു വന്നോ? പിന്നെയോ മിട്ടു വന്നോ? നമുക്ക് ഇവനെ മിട്ടു എന്ന് വിളിച്ചാലോ? നമുക്ക് എല്ലാവർക്കും ഇവനൊരു പേര് വിളിച്ചു നോക്കിയാലോ? എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. എങ്ങനെയാ മിട്ടുപൂച്ചേ? നിങ്ങൾ മാത്രം ഒന്ന് വിളിച്ചു നോക്കിയ. നല്ല മക്കളാണല്ലോ. നമുക്കിവനെ ഒരു സ്നേഹത്തോടെ വിളിച്ചു നോക്കിയല്ലോ. എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. നമുക്ക് ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം. മിട്ടുപൂച്ചേ. അപ്പൊ നമ്മൾ നമ്മുടെ കഥയിൽ ഇവനെ പേരിട്ടല്ലേ. എന്താ എന്താ വിളിക്കുക? മിട്ടുപൂച്ചേ. കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ ആരാണെന്ന് കാണാം. ഇതാ
നമ്മുടെ മുട്ടുപൂച്ചയുടെ കൂട്ടുകാരൻ. ഇവനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇവന്റെ നിറം എന്താണ്? കറുപ്പും വെളുപ്പുമാണല്ലേ. ഭംഗിയാണല്ലേ കാണാൻ. കണ്ടിട്ട് പാവം തോന്നുന്നു. ആർക്കും ഇവനെ ഇഷ്ടമായോ? ഇഷ്ടമാണോ? എന്നാലേ നമുക്ക് ഇവനൊരു പേരിട്ടാലോ? എന്നാലേ എന്ത് പേരിട്ട് ഇവനെ വിളിക്കുക? എല്ലാവരും പറഞ്ഞു നോക്കി. എന്താ കാത്തു വന്നോ? പിന്നെയോ? ചിന്നു വന്നോ? പിന്നെയോ? ആ തങ്ക് വന്നോ? എന്നാലേ നമുക്കിവനെ തങ്കൂന്ന് വിളിച്ചാലോ? എല്ലാരും വാ, നമുക്കിവനെ തങ്കൂന്ന് വിളിക്കാം. നമ്മളെങ്ങനെ വിളിക്കുക? തങ്കുപൂച്ചേ. എങ്ങനെ വിളിക്കുക? തങ്കുപൂച്ചേ. നമുക്ക് കുറച്ച് സ്നേഹത്തോടെ വിളിച്ചു നോക്കിയാലോ? തങ്കുപൂച്ചേ. ഇനി കുറച്ച് ഉറക്കെ വിളിച്ചു നോക്കിയാലോ? തങ്കുപൂച്ചേ. നമുക്കൊന്നും കൂടി വിളിച്ചു നോക്കിയാലോ? തങ്കുപൂച്ചേ. ഇനി കുറച്ച് ഉറക്കെ വിളിച്ചു നോക്കിയാലോ? തങ്കുപൂച്ചേ. സ്നേഹത്തോടെ വിളിച്ചു നോക്കിയാലോ? തങ്കൂനെ മാത്രം വിളിക്കല്ലേ. തങ്കൂനെ മാത്രം വിളിച്ചാ നമ്മൾ മുട്ടുപൂച്ചിനെ സങ്കടാവില്ലേ? ഇപ്പൊ രണ്ടുപേരെ വിളിച്ചാലോ? നമുക്ക് നമ്മുടെ മുട്ടുവിന്റെയും തങ്കുവിന്റെയും പോലെ വികൃതിയായ ഒരു പൂച്ചയുടെ പാട്ട് കേട്ടാലോ? അതെ, അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുപൂച്ചയുടെ പാട്ട് കേൾക്കാം. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമലി പറ്റി, ചിവച്ച ചൂടുപാൽ ഓടിച്ച നക്കി നാവ് പൊള്ളയപ്പോൾ പൂച്ച കുഞ്ഞു കേണു. അപ്പോ ശൈഖ ടീച്ചറുടെ ക്ലാസ് ഇന്നത്തോടെ കഴിഞ്ഞു. അപ്പോ ഈ ടീച്ചറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ എഴുതാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. സൈനിങ് ഓഫ് ഷിഗാസ് ലിറ്റിൽ വേൾഡ്.